ശ്രീ ജോസ്മോൻ, ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായ രീതിയിലേക്ക് വന്നിരിക്കുന്നു. എന്തുകൊണ്ട് ഈ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നതിന് പറയുന്ന കാര്യം എന്തായിരുന്നു നയം? ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാന വികസനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ ഈ സഖ്യ സർക്കാരിന്, വികാസ് അഘാടി സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്ല, ഈ സർക്കാരിന്റെ വികസന നയങ്ങളിലോ സർക്കാരിന്റെ പെർഫോമൻസിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ലോ ഏതാനും ആളുകൾ കൂക്കമാകിയതും ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചതും. അവിടെ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, ഇപ്പോ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ ഹിന്ദുത്വ അജണ്ടയെ കുറിച്ച് പറയുന്നു. ഈ ബാലാസാഹബ് താക്കറെ ഒരു പ്രാദേശികവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം ഹിന്ദുത്വവാദമൊക്കെ പിന്നീട് വന്നതാണ്. നിങ്ങൾക്കറിയാം, 70s ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ചേർന്ന് ഹിന്ദു എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടു കൂടി ലോകത്തെ അഭിസംബോധന ചെയ്ത ആളാണ് ശ്രീ ബാൽ താക്കറെ. അങ്ങനെ അങ്ങനെ അദ്ദേഹം ഗ്യാം ബഹജി തീർന്നില്ലല്ലോ, താങ്കൾ ഇടയ്ക്ക് തിരക്കുണ്ടാക്കാതെ. അദ്ദേഹത്തിന്റെ തുടക്കം പ്രാദേശികവാദം മാത്രമാണ്. പിന്നീട് അധികാരത്തിലേക്കുള്ള കുറുക്ക് വഴി ഹിന്ദുത്വമാണെന്ന് വലിയേട്ടന്റെ നിന്ന് പഠിച്ചപ്പം ചില ശീലക്കേടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിക്കാണും. അത് അദ്ദേഹത്തിന്റെ അടിസ്ഥാന നയമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഒന്ന്, രണ്ട്, ഇപ്പൊ ഇവിടെ ഈ പറയുന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമാണ്. ആളുകളെ ഇപ്പോഴും, അതായത് ഈ രാജ്യത്തെ ഏത് സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി എല്ലാ വിഭവങ്ങളും അന്വേഷണ ഏജൻസികളും എല്ലാത്തിനെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിന്റെ പ്രതിജ്ഞാബദ്ധമായ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുകയാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ മഹാവികാസ് അഘാടി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഏകദേശത്തിന്റെ ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ കുറിച്ച്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഒരു കള്ളനെ പോലെ ഏതാനും ആളുകളെ ഒളിച്ചു കൊടുങ്ങു, പിന്നെ പണവും വലിയ പദവികളും പിന്നെ കേസുകളൊക്കെ പിൻവലിക്കാന്നുള്ള വാഗ്ദാനങ്ങൾ ആളുകളെ കൂടെ ചേർക്കുന്നു. ഇവിടെ ഒരിക്കൽ പോലും ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ കുറിച്ച് ആരും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. ശ്രീകാന്ത്, അങ്ങ് കേട്ട് കാണുമല്ലോ, ഇതിന് മറുപടി അങ്ങേക്ക് തന്നെ പറയാം. ഒരു നിമിഷം ശ്രീ ജോസ്മോൻ തുടരണം, ഒരു നിമിഷം ശ്രീ ശ്രീകാന്ത് കൂടിയുണ്ട്. ശിവസേനക്കകത്തൊരു അച്ചടക്കം ഉണ്ട്. ഒരു നേതാവിന്റെ ശിവസേന പ്രമുഖനെ ആദരിക്കുന്ന ഒരു ഒരു ഡിസിപ്ലിൻ, അത് അങ്ങനെ ആ ഡിസിപ്ലിനെ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന് ഇതുള്ള ഇതൊന്നും ഇടയ്ക്ക് പറയാൻ ഇത് ചെയ്തില്ല. പക്ഷെ അതിന്റെ ഇത് അലയടികൾ, അതിന്റെ ആ ഒരു അതിന്റെ അതിർത്തി, അതായത് ഈ ഇത് മഹാവികാസ് അഘാടി ആരംഭിച്ചത് മുതല് അണികളിലും പ്രവർത്തനത്തിലും ഉണ്ടായ അതൃപ്തി അത് അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചുകൊണ്ടേയിരുന്നു. അത് ബോധ്യപ്പെടുത്തി, അത് പലതവണ അത് സൂചിപ്പിച്ചു. എന്നിട്ട് പോലും അതിന് മാറ്റം ഉണ്ടായില്ല. അതല്ല, അദ്ദേഹം പറഞ്ഞില്ല എന്നല്ല, ഇത് ഇന്ന് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടായ ഡെവലപ്മെന്റ് അല്ല. ഇത് അത്ര മാത്രം സഹി കെട്ടതിന്റെ അവസാനം കാണ. ഇനിയും ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശിവസേന ഒരു സർവനാശത്തിലേക്ക് പോകും എന്ന് ബോധ്യം വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള സൂചന കൊടുത്തു, റിക്വസ്റ്റ് നടത്തി. പക്ഷെ അതിലൊന്നും അദ്ദേഹം ഇത് ചെയ്ത് ശ്രദ്ധിച്ചില്ല. കാരണം കൂടെയുള്ള അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ പറയാണ്ടല്ല, സൂചിപ്പിക്കാണ്ടല്ല. സൂചിപ്പിച്ചിട്ടും അത് കേൾക്കാണ്ട് വന്നതിന് ശേഷം അന്തിമമായിട്ടാണ് ഇങ്ങനെ ഒരു കടുത്ത ശ്രമത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏകനാഥിന്റെ മുന്നിട്ടിറങ്ങിയതും അദ്ദേഹത്തിനോടൊപ്പം ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരെ അണിനിരുന്നത്. ഈ പണവും പദവിക്കൊക്കെ വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടല്ലോ ശ്രീ ശ്രീകാന്ത്, ഒപ്പം തന്നെ ശ്രീ ജോസ്മോനും ഉണ്ട് ഈ ചർച്ചയിൽ. എന്നാലും ഞാൻ ചോദിക്കട്ടെ, പിന്നെ ആർക്കായിരുന്നു 2019 ജനവിധി? ആർക്ക് അനുകൂലമായിരുന്നു? ആരുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടിയാണ് ഈ ശിവസേന MLA മാർ, ആദിത്യ താക്കറെ അടക്കമുള്ളവർ വിജയിച്ച് കയറിയത്? അപ്പൊ ആരാണ് ഇതൊക്കെ മറികടന്നുകൊണ്ട് അധികാരത്തിന് പിന്നാലെ പോയത്? ശ്രീകാന്ത്, തീർച്ചയായിട്ടും ആദരണീയനായ ബാലാസാഹബ് താക്കറെജിയുടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ശിവസേന പ്രവർത്തകര് ഇലക്ഷനിലേക്കും എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങുന്നത്, വോട്ടിന് വേണ്ടി ഇറങ്ങുന്നത്, അത് ജനങ്ങളിലേക്ക് എത്തുന്നത്. അത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്നിപ്പം ഈ ഏകനാഥിന്റെ അധികാരം ഏൽക്കാൻ പോകുന്നതും. ബാലാസാഹബ് താക്കറെയുടെ പേരിൽ തന്നെയാണ്. ഇനി നാളെ ഇത് എങ്ങനെയൊക്കെ പരിണമിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാലാസാഹബ് താക്കറെയുടെ സംഭാവനകളെയോ അദ്ദേഹത്തിന്റെ വഴികളെയോ മറന്നുകൊണ്ടല്ല ഈ ഏകനാഥിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടരും ഇന്ന് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. തികച്ചും ബാലാസാഹബ് അദ്ദേഹം കാണിച്ച വഴിയിലൂടെ മാത്രമേ ഇവർ മുന്നോട്ട് പോകൂ. ശ്രീ ജോസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പ്രാദേശികവാദം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. അദ്ദേഹം തന്നെ എപ്പോഴും പറയുന്ന ഒരു വാക്കുമുണ്ട്, ആദ്യം എനിക്ക് രാജ്യം, അത് തന്നെയാണ് പ്രധാനം, അതിനുശേഷമേ എൻ്റെ സംസ്ഥാനം പോലും വരുന്നുള്ളൂ. അങ്ങനെ ചിന്തിച്ച, അങ്ങനെ ഉറച്ച നിലപാടെടുത്ത ഒരാൾ മുന്നോട്ട് വെച്ച ഒരു ആദർശം, ആ ആദർശം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ മകന് സാധിച്ചില്ല.